സോ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ബിസിനസ് റെഗുലേഷൻ്റെ 13th ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആൻഡ് റെമഡീസ്. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈസി ആയിട്ട് ഡിസ്കസ് ചെയ്തു. സോ നിങ്ങൾക്കറിയാം, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടികളുടെ മുകളിൽ കുറച്ച് ഒബ്ലിഗേഷൻസ് വയ്ക്കാറുണ്ട്. എ ഒരു കാര്യം ബിക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും, ബി അതിന് പകരമായിട്ട് എക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കേണ്ടി വരും. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടികൾ അവർക്ക് ചെയ്യാനുള്ള ഈ ഒരു ഒബ്ലിഗേഷൻ ചെയ്യാതിരിക്കുമ്പോഴാണ്, അവർ റെഫ്യൂസ് ചെയ്യുമ്പോഴാണ്, അവർ നെഗ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ കോൺട്രാക്റ്റിന് ബ്രീച്ച് സംഭവിച്ചു എന്ന് നമ്മൾ പറയാം. ഒരു കോൺട്രാക്റ്റിന് ബ്രീച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടികൾ അവരുടെ ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്യുന്നതിൽ ഫെയിലായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? രണ്ട് എഫക്റ്റ് അതിന് വരാം. ഒന്ന്, ആരാണോ ഈ ഡിഫോൾട്ട് വരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ മുകളിൽ പുതുതായൊരു ഒബ്ലിഗേഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി ആർക്കാണോ നഷ്ടം സംഭവിക്കുന്നത്, അദ്ദേഹത്തിന് നഷ്ടം വരുത്തിയ ആൾക്കെതിരെ ഒരു നിയമ നടപടി എടുക്കാൻ, ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു അധികാരം വന്നു ചേരും. നമ്മൾ പറയുന്നത്, ഈ ചാപ്റ്ററിൽ ഉടനീളം പറയുന്നത്, ഒരു കോൺട്രാക്ട് ബ്രീച്ച് ആയി കഴിഞ്ഞാൽ അതിലുള്ള റെമഡീസ് എന്തൊക്കെയാണ്, ഒരു കോൺട്രാക്ട് ബ്രീച്ചായി പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇഞ്ചേർഡ് പാർട്ടിക്ക്, അല്ലെങ്കിൽ അഗ്രീഡ് പാർട്ടി എന്ന് വിളിക്കുന്ന ആൾ, നഷ്ടം സംഭവിച്ചിട്ടുള്ള ആൾ, അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാനായിട്ട് കഴിയും? ഒന്നാമത്തെ കാര്യം, റിസഷൻ ഓഫ് ദ കോൺട്രാക്ട്. രണ്ടാമത്തെ കാര്യം, സ്യൂട്ട് ഫോർ ഡാമേജസ്. മൂന്നാമത്തെ കാര്യം, സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ്. നാലാമത്തെ പോയിന്റ്, സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്ട്. ആൻഡ് ഫൈനലി, സ്യൂട്ട് ഫോർ ഇഞ്ചങ്ഷൻ. ഇത് ഓരോന്നും എന്താണെന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ ഉടനീളം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് ബ്രീച്ച്, ദ ഇഞ്ചേർഡ് പാർട്ടി ഹാസ് ദ ഫോളോയിങ് റെമഡീസ്. ഒന്നാമത്തെ സാഹചര്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത്, ഒരു കോൺട്രാക്ട് ബ്രീച്ച് ആയി കഴിഞ്ഞാൽ അഗ്രീഡ് പാർട്ടിക്ക്, ഇഞ്ചേർഡ് പാർട്ടിക്ക് ചെയ്യാനായിട്ട് കഴിയുന്ന ഒന്നാമത്തെ കാര്യം റിസഷൻ ഓഫ് ദ കോൺട്രാക്ട് എന്നുള്ളതാണ്. എന്താണ് റിസഷൻ എന്ന് പറഞ്ഞാൽ? സിംപ്ലി ക്യാൻസലേഷൻ എന്നാണ് അതിനർത്ഥം. അതായത്, ഒരു കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുക, റിവോക്കേറ്റ് ചെയ്യുക, ഒരു കോൺട്രാക്ട് അവസാനിപ്പിക്കുക എന്നൊക്കെ പറയും. അതായത്, ഒരു കോൺട്രാക്റ്റിൻ്റെ കീഴിൽ ഏതെങ്കിലും ഒരു പാർട്ടി അദ്ദേഹത്തിന് ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യാതിരിക്കുമ്പോൾ കോൺട്രാക്ട് ബ്രീച്ച് ആവും, നമുക്കറിയാം. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്ക് ആ കോൺട്രാക്ട് ക്യാൻസലായി, ആ കോൺട്രാക്ട് റിസൻ്റായി, ആ കോൺട്രാക്ട് റിവോക്കേറ്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാം. അദ്ദേഹത്തിന് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യുന്നതിൽ നിന്നും ഫ്രീ ആവും, കാരണം അദ്ദേഹം ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തു. ഒരു ഉദാഹരണം പറഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരാൾ, അയാളൊരു മെർച്ചൻ്റാണ്. അദ്ദേഹം ബിക്ക് 15 table fans ഒരു സെർട്ടൻ ഡേറ്റിന് സപ്ലൈ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാണ്. ബി പറയാണ്, ചേട്ടാ നിങ്ങൾ ആ 15 table fan എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ ഉടനെ നിങ്ങൾക്ക് പൈസ തരാം. ഇതാണ് കോൺട്രാക്ട്. സമയമായി, കൃത്യ ഡേറ്റായി, എ എന്ത് ചെയ്യുന്നില്ല, ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നില്ല. എന്ത് സംഭവിക്കും? കോൺട്രാക്റ്റിന് ബ്രീച്ച് സംഭവിക്കും. കോൺട്രാക്റ്റിന് ബ്രീച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടി ആയിട്ടുള്ള ബി അദ്ദേഹത്തിൻ്റെ ലാബിലിറ്റിയിൽ നിന്ന് ഡിസ്ചാർജായി. ബി ആ കോൺട്രാക്ട് ഡിസ്ചാർജായി, ആ കോൺട്രാക്ട് ഞാൻ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞ് ട്രിട്ട് ചെയ്യും. ബിക്ക് പിന്നീട് തൻ്റെ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യേണ്ടതില്ല. ഇതാണ് ഒന്നാമത്തെ സാഹചര്യം, റിസഷൻ ഓഫ് ദ കോൺട്രാക്ട്. ഇഞ്ചേർഡ് പാർട്ടി കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുന്നു. സെക്ഷൻ 75 ഓഫ് ദി കോൺട്രാക്ട് ആക്ട് നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതാണ് റൈറ്റ് ടു കോമ്പൻസേഷൻ ഫോർ ഡാമേജസ്. എന്ന് വെച്ചാൽ, ബി എന്നുള്ള പാർട്ടിക്ക് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ മാത്രമല്ല അധികാരമുള്ളത്, ഹി ഹാസ് എ റൈറ്റ് ടു കോമ്പൻസേഷൻ ഫോർ ഡാമേജസ്. എന്തെങ്കിലും നഷ്ടം ബിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇഞ്ചേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത് കോൺട്രാക്ട് ബ്രീച്ച് നടത്തിയ പാർട്ടിയിൽ നിന്ന് റിക്കവർ ചെയ്യാം. ഇവിടെ എൻ്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അതേപോലെ തന്നെ സെക്ഷൻ 66 ഓഫ് ദി കോൺട്രാക്ട് ആക്ട് നമ്മളോട് പറയുന്നുണ്ട്, നമ്മൾ ഈ കോൺട്രാക്ട്
റിവോക്കേറ്റ് ചെയ്യാനുള്ള ഇഞ്ചേർഡ് പാർട്ടി. അപ്പോൾ അത് ഈ ബ്രീച്ച് നടത്തിയ വ്യക്തി ഉണ്ടായിരിക്കും, അദ്ദേഹത്തിനെ അറിയിച്ചിരിക്കണം. അത് എങ്ങനെയാണോ നമ്മളൊരു പ്രപ്പോസൽ റിവോക്കേറ്റ് ചെയ്യുമ്പോൾ അത് ഓപ്പോസിറ്റ് പാർട്ടി അറിയിക്കുന്നത്, അതേ രീതിയിൽ തന്നെ ആയിരിക്കണം ഈ റിസഷനും ഓപ്പോസിറ്റ് പാർട്ടിയെ അറിയിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബി കൃത്യമായിട്ട് ഈ റിസഷൻ എനെ അറിയിച്ചിരിക്കണം. അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? എങ്ങനെയാണോ ഒരു പ്രപ്പോസലിൻ്റെ റിവോക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വെൻ ദ കോർട്ട് മേ ഗ്രാൻഡ് റിസഷൻ, കോടതി എപ്പോഴാണ് ഒരു കോൺട്രാക്റ്റിന് റിസഷൻ അനുവദിക്കുന്നത്, കോടതി ഇടപെട്ടുകൊണ്ട് എങ്ങനെയാണ് ഒരു കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുന്നത്, അതിനുള്ള പെർമിഷൻ എപ്പോഴാണ് കോടതി കൊടുക്കുന്നത് എന്നുള്ളതാണ്. രണ്ട് സാഹചര്യത്തിലാണ്, ഒന്ന് വേർ ദ കോൺട്രാക്ട് ഈസ് വോയിഡബിൾ, കോൺട്രാക്ട് വോയിഡബിൾ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇഞ്ചുറി നടന്നിട്ടുള്ള പാർട്ടിയുടെ ഓപ്ഷൻ അനുസരിച്ച് ആ കോൺട്രാക്ട് വോയിഡബിൾ ആണെന്നുണ്ടെങ്കിൽ കോടതി ഈ ഒരു കോൺട്രാക്ട് റിസൈൻ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ വേർ ദ കോൺട്രാക്ട് ഈസ് അൺലോഫുൾ, ഇനി ഈ ഒരു കോൺട്രാക്ട് നിയമത്തിനെതിരെ ആയി തീരുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും കോടതി ഇടപെട്ടുകൊണ്ട് തന്നെ അത് റിസഷൻ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് എപ്പോഴാണ് കോടതി ഇങ്ങനെ ഒരു റിസഷൻ റെഫ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുന്നതിനെ കോടതി എതിർക്കുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, വേർ ദ പ്ലെയിൻറ്റിഫ് ഹാസ് എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലി റെക്ടിഫൈഡ് ദ കോൺട്രാക്ട് എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരാൾ ഒരു കമ്പനിയുടെ പ്രോസ്പെക്റ്റ് കണ്ടുപോകണം. എന്താ പ്രോസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഡിഗ്രി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കോളേജുകളിൽ നിങ്ങൾക്കൊരു സാധനം തരും പോയി കഴിഞ്ഞാൽ, അതായത് പ്രോസ്പെക്റ്റ് എന്ന് പറയുന്നത്. അതിൽ ആ കോളേജിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവരൊരു ഡോക്യുമെൻ്റ് ഇറക്കും, അതിന് പ്രോസ്പെക്റ്റ് എന്ന് പറയുന്നത്. അതിൽ ആ കമ്പനിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, എത്ര ഷെയറാണ് കൊടുക്കുന്നത്, ഓരോന്നിൻ്റെയും വില എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു പ്രോസ്പെക്റ്റിലെ മിസ് സ്റ്റേറ്റ്മെൻറ്റ് കാരണം വൈ ഒരു 100 ഷെയർ ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ്. പക്ഷെ പിന്നീട് അവൻ ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുക്കുകയും അല്ലെങ്കിൽ അവൻ ഷെയർ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട്, അവൻ ജനറൽ ബോഡി മീറ്റിംഗിൽ വോട്ട് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം അതായത് വൈ തിരിച്ചറിയുകയാണ് മിസ് റെപ്രസെൻറ്റേഷൻ അവിടെ നടന്നുള്ള മിസ്റ്റേക്ക് നടന്നിട്ടുണ്ട് പ്രോസ്പെക്റ്റിൽ, അതറിഞ്ഞുകൊണ്ട് അവൻ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസിൽ പങ്കെടുക്കുക, ഡിവിഡൻഡ് സ്വീകരിക്കുക, വോട്ട് ചെയ്യുക, ഇങ്ങനത്തെ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നീട് എക്സിന് ഒരിക്കലും ആ കോൺട്രാക്ട് റിസഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. കോടതി ഒരിക്കലും എക്സിന് അനുവാദം കൊടുക്കില്ല ആ ഒരു കോൺട്രാക്ട് റിസൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിസെൻഡ് ചെയ്യാനായിട്ട്. കാരണം ഹി ഹാസ് എക്സ്പ്രസ്ലി ഇംപ്ലൈഡ് ഓർ റെക്ടിഫൈഡ് ദ കോൺട്രാക്ട് എന്നുള്ളതാണ്, അവനത് പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ സാഹചര്യം, വേർ ഓയിങ് ടു ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസസ്, അതായത് സാഹചര്യങ്ങൾ മാറി മറിയുന്നതിനനുസരിച്ച്, കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്ന സാഹചര്യം ആയിരിക്കില്ല ചിലപ്പോൾ പിന്നീട് ഉണ്ടാവുക. അപ്പോൾ സർക്കംസ്റ്റാൻസസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഒരിക്കലും നമുക്ക് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റില്ല. മൂന്നാമത്തത്, വേർ തേർഡ് പാർട്ടി ഹാവ് ഡ്യൂറിങ് ദ സബ്സ്റ്റിനൻസ് ഓഫ് ദ കോൺട്രാക്ട് അക്വയർഡ് റൈറ്റ്സ് ഇൻ ഗുഡ് ഫെയ്ത്ത്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും മനസ്സിലാവുകയുള്ളൂ. അതായത് എക്സ് ഒരു ഗോൾഡ് റിങ് തട്ടിപ്പ് നടത്തിയിട്ട് വൈൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ്. വൈ ഒരു പാവം മനുഷ്യനാണ്, അയാളുടെ കയ്യിൽ നിന്ന് എക്സ് ഒരു റിങ് ഗോൾഡ് റിങ് ഫ്രോഡ്ലൻഡിലൂടെ തട്ടിയെടുക്കുകയാണ്. എക്സിന് കുറച്ച് കാശിന് അത്യാവശ്യം വന്നപ്പോൾ എക്സ് അത് സെഡിൻ്റെ അടുത്ത് കൊണ്ടുപോയി പണയം വെക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ എക്സും സെഡും തമ്മിലുള്ള കോൺട്രാക്ട് ഒരിക്കലും വൈക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റില്ല. ശരിക്കും ആ റിങ്ങിൻ്റെ ഒറിജിനൽ ഓണർ എന്ന് പറയുന്നത് വൈ ആണ്, പക്ഷേ വൈക്ക് എക്സും സെഡും തമ്മിലുള്ള ആ കോൺട്രാക്ട് റിസെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അത് അവർ തമ്മിലുള്ള കോൺട്രാക്റ്റാണ്, അപ്പോൾ അതിനും പെർമിഷൻ കൊടുക്കില്ല. ദെൻ ഫൈനലി വരുന്നതാണ്, വേർ ഓൺലി എ പാർട്ട് ഓഫ് ദ കോൺട്രാക്ട് ഈസ് സോട്ട് ടു ബി റിസെൻഡഡ് ആൻഡ് സച്ച് പാർട്ട് ഈസ് നോട്ട് സെപ്പറബിൾ ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ കോൺട്രാക്ട്. ഒരു കോൺട്രാക്ടിന് രണ്ട് ഭാഗമുണ്ടെന്ന് വിചാരിക്കുക, അതിൽ ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം നമ്മൾ ക്യാൻസൽ ചെയ്യുക. പക്ഷേ ആ ക്യാൻസൽ ചെയ്തിട്ടുള്ള ഭാഗം ക്യാൻസൽ ചെയ്യാത്ത ഭാഗത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റൂല, അങ്ങനത്തെ ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അവിടെയും കോടതി ഒരിക്കലും ഇതേപോലെ തന്നെ റിസഷൻ അനുവദിക്കില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലാണ് കോടതി റിസഷൻ അനുവദിക്കുന്നതും അതുപോലെ തന്നെ റിസഷനെ റെഫ്യൂസ് ചെയ്യുന്നതും.